വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ വയോമിത്രം പദ്ധതിയുടെ ഭാഗമായി നേത്രരോഗ നിർണയ ക്യാമ്പ് ശനിയാഴ്ച സംഘടിപ്പിച്ചു. ആനപ്പറമ്പ് ഗവൺമെന്റ് ഗേൾസ് എൽ പി സ്കൂളിൽ നടന്ന നേത്രരോഗ നിർണയ ക്യാമ്പ് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭയിൽ പ്രവർത്തിക്കുന്ന വയോമിത്രം പദ്ധതിയുടെ സേവനം 2023 ഓഗസ്റ്റ് മാസത്തിൽ 6 വർഷം പൂർത്തിയാവുകയാണ്. 6-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 6 വ്യത്യസ്തങ്ങളായ രോഗനിർണയ ക്യാമ്പുകളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 2-ാമത്തെ പരിപാടിയായാണ് നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആനപ്പറമ്പ് ഗവൺമെന്റ് ഗേൾസ് എൽ പി സ്കൂളിൽ ശനിയാഴ്ച രാവിലെ നടന്ന നേത്രരോഗനിർണയ ക്യാമ്പ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും ഒരു മരുന്ന് ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ഇങ്ങോട്ട് ചോദിക്കും. അപ്പോൾ നമ്മൾ വിമർശനപരമായി തന്നെ അത്തരം രീതിയിലുള്ള എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകളാകെ പരിഹരിച്ചു കൊണ്ട് തന്നെ എല്ലാവരെയും സംരക്ഷിച്ച് നിർത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് നഗരസഭ ആരോഗ്യരംഗത്തും സാമൂഹ്യ രംഗത്തും ഇന്ന് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇപ്പോൾ 6 വർഷമായി അതങ്ങട് പോട്ടെ എന്നുള്ള നിലപാടല്ല നമ്മൾ സ്വീകരിച്ചത്. 6 വർഷത്തെ 6 ക്യാമ്പുകൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇവിടെ നേരത്തെ സജീവൻ നമ്മുടെ കോർഡിനേറ്റർ സൂചിപ്പിച്ചു. ഇവിടെ അസുഖമുള്ള ആളുകൾക്ക് കണ്ണിൻ്റെ തിമരം പോലെയുള്ള അസുഖമുള്ള ആളുകൾക്ക് ഓപ്പറേഷൻ ചെയ്യാൻ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സൗജന്യമായും മറ്റുള്ള ആളുകൾക്ക് ചെറിയൊരു നിരക്കോടുകൂടി തന്നെ. തൃശൂർ അഹല്യ കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാക്ഷൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീലാബി ടീച്ചർ, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സജീവ് കെ പി, വയോമിത്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി അരുൺരാജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ക്യാമ്പിൽ നിരവധി ആളുകളാണ് പങ്കെടുക്കുവാൻ എത്തിയത്. ബി സി വി ന്യൂസ്, വടക്കാഞ്ചേരി.